ഏറ്റവും കൂടുതൽ സ്പോർട്സ് ലവേഴ്സ് ഉള്ള ഒരു ജില്ല മലപ്പുറമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന് പ്ലെയേഴ്സ് കുറവ് വരുന്നതും മലപ്പുറത്താണ്. ആ വർഷം ഞങ്ങൾ അറിയാണ് ഈ വർഷം ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഇല്ല. ഒരു ജില്ലേൻ്റെ അവസ്ഥയാണിത്. ക്രിക്കറ്റ് ഏറ്റെടുക്കാൻ ആൾക്കാരില്ല. കോളേജസിന് ക്രിക്കറ്റ് വേണ്ട. പണ്ട് ഈ സൈഡ് മൊത്തം തളർന്നു പോയി, ലെഫ്റ്റ് സൈഡ് ഒന്നും ഫംഗ്ഷനൊക്കെ നിന്ന് പോയി. എന്താ പറയുക, ഞാൻ 0-0 ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ 0-0 തന്നെ വന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇതാണ് കോളേജിലെത്തിയപ്പോൾ ആർക്കും മാച്ചസ് വേണ്ട, ക്രിക്കറ്റ് വേണ്ട. ഞാൻ പലയിടത്തും പറയാത്ത കാര്യമുണ്ട്, ഇൻ്റർവ്യൂവിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ യു കെ പോകാൻ തീരുമാനിച്ചത് പഠിക്കാനല്ല, ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിരുന്നു. ഹലോ, പല പല വേഷങ്ങൾ കെട്ടി, സ്ത്രീയായിട്ടും വയസ്സായാളായിട്ടും കുട്ടിയായിട്ടും അങ്ങനെ പല പല വേഷങ്ങളിൽ നിങ്ങൾ മുമ്പിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വന്നിട്ടുള്ള സാഫ് ബോയിനെ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവുള്ളൂ. ഇതിന് പുറകിൽ എനിക്കൊരു ഒരു ജീവിതം ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ, 2 വർഷം മുന്നേ. ക്രിക്കറ്ററായിട്ട് സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, രാഹുൽ ദ്രാവിഡ്, അമ്പാട്ടി റൈഡു എന്ന് പറഞ്ഞ എന്താ പറയുക, ലോകത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നെറ്റ്സിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് വന്ന ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മൈ നെയിം ഈസ് മുഹമ്മദ് സഫ്വാൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഞാൻ ബി എ സോഷ്യോളജി ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം യൂട്യൂബറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. സോ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കര സ്പോർട്സ് ലവറായിരുന്നു. സ്പോർട്സ് മീൻസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ജീവനായിരുന്നു. ഞാൻ എൻ്റെ പല കാര്യങ്ങളും ക്രിക്കറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രിക്കറ്റിനോടുള്ള എൻ്റെ ഓവറായിട്ടുള്ള എന്താ അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം കാരണം ഞാൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ക്രിക്കറ്റ് അക്കാഡമി പോയി എൻ്റെ 8-ാം ക്ലാസ് കഴിഞ്ഞപാട്. അങ്ങനെ അവിടുന്ന് ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങി. ഞാൻ പല ഇഷ്ടം പോലെ നമ്മൾ ടി വിയിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരുപാട് പ്ലെയേഴ്സിനെ നേരിട്ട് കണ്ടു, അവരോട് പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ എൻ്റെ ജീവിതം ഇനി ക്രിക്കറ്റ് മാത്രമാണെന്ന് ചെറുപ്പത്തിൽ തന്നെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു നാട്ടിലേക്കുള്ള അക്കാഡമീസിൽ നമുക്ക് വരാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എനിക്ക് കുറച്ചുകൂടെ ഉപ്പാനുമാനൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രിവാൻഡ്രം ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, നാട്ടിലേക്ക് തന്നെ വന്നു. അവിടെയും ക്രിക്കറ്റ് അക്കാഡമീസ് തുടങ്ങി. അപ്പോൾ എവിടെ പോയാലും ഞാൻ ചൂസ് ചെയ്യുന്നത് ക്രിക്കറ്റാണ്. അങ്ങനെ ക്രിക്കറ്റ് ലൈഫ് എന്ന് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ സ്ലോലി അതിൽ നിന്ന് ഡ്രോപ്പായി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കാരണങ്ങളായിട്ട് ആദ്യം തന്നെ പറയുന്നത്, ഞാൻ പല അക്കാഡമീസിൽ, എറണാകുളം ക്രിക്കറ്റ് അക്കാഡമിയിൽ ഞാൻ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രം ക്രിക്കറ്റ് അക്കാഡമിയിൽ, മലപ്പുറം ക്രിക്കറ്റ് അക്കാഡമിയിൽ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ സ്പോർട്സ് ലവേഴ്സ് ഉള്ളൊരു ജില്ല മലപ്പുറമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന് പ്ലെയേഴ്സ് കുറവ് വരുന്നതും മലപ്പുറത്താണ്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ആയിരിക്കും ചിലപ്പോൾ ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ലെഗ് സ്പിന്നറാണ്, ഓൾറൗണ്ടർ ലെഗ് സ്പിന്നർ. ലെഗ് സ്പിന്നർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ IPL പോലെയുള്ള ടൂർണമെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആളാണ്. അങ്ങനെ നിൽക്കുന്നൊരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്ക് പോലും ഇവിടെ ഫ്യൂച്ചറില്ല, മലപ്പുറത്ത് ഫ്യൂച്ചറില്ല. അതിലെനിക്ക് ഏറ്റവും വിഷമമായി എന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രി 3rd ഇയർ ചെയ്യുമ്പോൾ, ഞാൻ 1st ഇയറും 2nd ഇയറും യൂണിവേഴ്സിറ്റി പ്ലെയറാണ്. ഞങ്ങളുടെ കോളേജിൽ ഇത്രയും വർഷമായിട്ട് വേറെ യൂണിവേഴ്സിറ്റി പ്ലെയേഴ്സ് ഇല്ല, ഞാൻ മാത്രം അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്ലെയർ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മലപ്പുറം ജില്ല പോലെ ഇത്രയും ആളുകളും പോപ്പുലേഷനും സ്പോർട്സ് ലവേഴ്സ് ഉള്ളൊരു ജില്ലയെന്ന് ഇവർ ക്രിക്കറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര മോശമായിട്ട് തോന്നി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ. കാരണം ഞങ്ങൾ 3rd ഇയർ എന്താ മാച്ചസ് ടൂർണമെൻറ്റിന് വേണ്ടി ഞങ്ങൾ 3 മാസം മുന്നേ ബ്രേക്ക് എടുത്തു. ക്ലാസ്സുകളില്ല, ഒന്നുമില്ല, ക്ലാസ് ഇല്ല, നമ്മൾ ക്ലാസ്മേറ്റ്സിനെ കാണുന്നില്ല. രാവിലെ വരും, കിറ്റ് എടുത്തിട്ട് വരും, നമ്മൾ പ്രാക്ടീസ് ചെയ്യും, പോരു വെയിലത്ത് പ്രാക്ടീസ് ചെയ്യും, ഭക്ഷണം കഴിക്കും, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകും, പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 3 മാസത്തോളം നമ്മൾ ഫിറ്റ്നസ്സും നെറ്റ്സും എല്ലാം ചെയ്തു വന്നിട്ട് ആ വർഷം ഞങ്ങൾ അറിയാണ് ഈ വർഷം ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഇല്ല. ഒരു ജില്ലേൻ്റെ അവസ്ഥയാണിത്. ക്രിക്കറ്റ് ഏറ്റെടുക്കാൻ ആൾക്കാരില്ല, കോളേജസിന് ക്രിക്കറ്റ് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ ക്രിക്കറ്റിന് വേണ്ടി ഇത്രയും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ക്രിക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇത് ശരിയാവില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ സഞ്ജു സാംസൺ ഇവരുടെ കൂടെയൊക്കെ കളിക്കാൻ, ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചാൻസസ് വരും, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ചാൻസസ് നമുക്ക് വരും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ട്രിവാൻഡ്രം ക്ലബ്ബുകൾ, സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന ക്ലബ്ബിലൊക്കെ ഞാൻ പോയത്. അപ്പോൾ സഞ്ജുവിനോട് പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡേ നീ ട്രിവാൻഡ്രം വാ, നീ മലപ്പുറം വിട്, നീ ട്രിവാൻഡ്രം വാ, ഇവിടെ പ്രാക്ടീസ് ചെയ്യും, ഞാൻ നിന്നെ നല്ല പ്ലെയറാക്കി തരാം, നിനക്ക് IPL ട്രയൽസോ രഞ്ജി ട്രോഫി എന്ത് വേണമെങ്കിലും നീ ഇവിടെ വന്ന് നിന്ന് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ എല്ലാം നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ഓഫറുകൾ സച്ചിൻ ബേബി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ SBI കളിക്കാൻ വാ, ഞാൻ നിനക്ക് സ്റ്റേജ് വിളിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓഫേഴ്സ് കിട്ടിയിട്ട് ഞാൻ അത്രയും ഒരു പ്രിവിലേജ് അനുഭവിക്കുമായിരുന്നു. ഞാൻ എറണാകുളം ക്രിക്കറ്റ് അക്കാഡമിയിൽ ആയപ്പോഴും അത്രയും നല്ല എന്താ പറയുക സുപ്പീരിയർ ആയിട്ടുള്ള നല്ല പ്ലെയേഴ്സിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഡിഗ്രി, ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡിഗ്രി ചെയ്തത് കാലിക്കറ്റ് ഫറൂഖ് കോളേജിലാണ്. അവിടുന്ന് എൻ്റെ എന്താ പറയുക നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ SH തേവരെ കിട്ടി. അപ്പോൾ ഞാൻ തേവരെ വന്നു, ഇവിടെ അക്കാഡമിയിലായിരുന്നു ഫുൾ ടൈം ക്രിക്കറ്റ്. രാവിലെ 4
വൈകുന്നേരം വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ കൂടെ ഉണ്ടാവുക, ചിലപ്പോൾ ഇവരൊക്കെ സഞ്ജു ഒക്കെ ആയിരിക്കും, സഞ്ജു ഉണ്ടാവും, സച്ചിൻ ബേബി ഉണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ക്രിക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയറിന്ന് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഇതിനിടയിൽ ഒന്ന് സ്ട്രോക്ക് വന്നു. അതൊരു ട്രാജഡി ആണോ എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിട്ട് അത്രയും കാലം ഉപ്പാനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലിക്ക് അതൊരു ട്രാജഡിയാണ്. പക്ഷെ ഉപ്പ അതങ്ങനെ കാര്യമാക്കി എടുത്തില്ല, കാരണം ഉപ്പൻ്റെ ഈ സൈഡ് മൊത്തം തളർന്നു പോയി, ലെഫ്റ്റ് സൈഡ് ഒന്നും ഫംഗ്ഷനൊക്കെ നിന്നുപോയി. അപ്പോൾ ആ സമയത്ത് അതായത് ഈ റൈറ്റ് സൈഡ് മാത്രം അനങ്ങുള്ളായിരുന്നു. അങ്ങനെ ഉപ്പ കിടപ്പിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മൂത്ത മോനാണ്, സോ എനിക്കെന്തായാലും ഇവിടെ ക്രിക്കറ്റ് കളിച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കളിയൊക്കെ നാട്ടിലാവാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ എറണാകുളം ക്രിക്കറ്റ് അക്കാഡമി, എല്ലാവരും ആ സമയത്ത് സ്വപ്നം കാണുന്ന ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ സ്വപ്നം കാണുന്ന അക്കാഡമിയാണ് എറണാകുളം ക്രിക്കറ്റ് അക്കാഡമി, ഇവിടെ തേവരായിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആദ്യം മുതൽ എൻ്റെ 2 വർഷത്തെ കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നാട്ടിൽ പോയി. അവിടെ ഞാൻ ക്രിക്കറ്റിന് വേണ്ടി എടുത്ത കോഴ്സുകൾ, ഞാൻ എൻ്റെ 8ാം ക്ലാസ് തൊട്ട് ഞാൻ എടുത്ത കോഴ്സുകൾ മൊത്തം ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോഴ്സാണ്, അതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് ക്രിക്കറ്റ് കുറച്ചുകൂടി ഈസി ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ എറണാകുളത്ത് നിന്ന് ബാക്ക് ടു മലപ്പുറം എത്തി, എൻ്റെ സ്വന്തം എന്താ പറയുക, ഞാൻ 0 to 0 ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ 0 തന്നെ വന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇതാണ് കോളേജിലെത്തിയപ്പോൾ ആർക്കും മാച്ചസ് വേണ്ട, ക്രിക്കറ്റ് വേണ്ട, അങ്ങനെ ഭയങ്കര അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര തളർന്നു. അപ്പം എൻ്റെ സ്വാഭാവികമായിട്ടൊരു പ്ലെയറിൻ്റെ ഫോം എന്ന് പറയുന്നത് എപ്പോഴും മെൻ്റൽ സ്ട്രെങ്ത് ആണ്. മാനസികമായി തളർന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എൻ്റെ ഫോം ഞാൻ പയ്യെ പയ്യെ ഫോം ഔട്ടായി. ഞാൻ മലപ്പുറം ജില്ലേൻ്റെ ആർക്കൊക്കെ അറിയുന്നറിയില്ല, ഞാൻ 4 പ്രാവശ്യം കേരളത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കളിച്ച ആളാണ്, മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് 4-5 പ്രാവശ്യം ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്ലെയറായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബാക്ക് ടു മലപ്പുറം വന്നിട്ട് ഇവിടെ ക്രിക്കറ്റ് വേണ്ടാത്തൊരിടയിലായി പോയി ജീവിതം ഇവരെ. കാരണം എന്താ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അവരൊക്കെ ആദ്യം തന്നെ എയിം ചെയ്യുക ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ, ഇന്ത്യൻ ടീമിലെ ബെസ്റ്റ് 11 ബെസ്റ്റ് പ്ലെയർ അതൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ എയിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്ലബ്ബിലെ, മലപ്പുറത്തെ ഏറ്റവും ടോപ്പ് ക്ലബ്ബിലെ നല്ല പ്ലെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി തന്നെ എനിക്ക് ഭയങ്കര അരോചകമായി. കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല വശം കണ്ടിട്ടാണ് ഞാൻ മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഫോം ഔട്ടായി, നമ്മളെ ഒരു പ്ലെയർ ഫോം ഔട്ട് ആകുമ്പോൾ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, പക്ഷേ ചവിട്ടി താത്താൻ കുറേ ആൾക്കാരുണ്ട്. കാരണം ഞാനൊരു ക്യാപ്റ്റനായിട്ട് പോലും എന്താ ക്യാപ്റ്റൻസി കളഞ്ഞു, വൈസ് ക്യാപ്റ്റൻസി കളഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയുള്ള എനിക്ക് പോലും അങ്ങനെ, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പ്ലെയേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മെൻ്റലി ഇവിടുന്ന് ഞാൻ മലപ്പുറത്ത് നിന്നുള്ള ക്രിക്കറ്റ് ഞാൻ നിർത്തി. എന്നിട്ട് അവരെ പല പ്രാവശ്യം എന്നെ വിളിച്ചു കളിക്കാനൊക്കെ, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ പലയിടത്തും പറയാത്ത കാര്യമുണ്ട്, ഇൻ്റർവ്യൂവിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ യു കെ പോകാൻ തീരുമാനിച്ചത് പഠിക്കാനല്ല, ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിരുന്നു. ഇംഗ്ലീഷ് കൗണ്ടിയിൽ ഞാൻ അവിടെ എന്തെങ്കിലും നമ്മൾ ടാലൻ്റ് ഉള്ളടുത്ത് നമുക്ക് എന്തായാലും നമുക്ക് ടാലൻ്റ് ഉണ്ട് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ UK ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ പക്ഷേ എല്ലാവരോടും പറഞ്ഞാൽ പഠിക്കാനാണ്, കാരണം UK പോയി ക്രിക്കറ്റ് കളിക്കാനൊക്കെ പറഞ്ഞാൽ പുച്ഛമായിരിക്കും, അതുകൊണ്ട് എനിക്ക് പുച്ഛം കാണാൻ വയ്യായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓക്കെ കളിക്കാൻ വേണ്ടി പോകാം, പക്ഷേ എല്ലാവരും പഠിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ UK പോകാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ എല്ലാം തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ UK പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാനും ജുനൈസും മല്ലൂടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞങ്ങൾ കുറച്ച് മുന്നേ പരിചയമാണ്. അപ്പോൾ UK പോകുന്നതിന് മുന്നേ എനിക്ക് എന്തായാലും അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, അല്ല എനിക്ക് ഏറ്റവും ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരു ഹോസ്റ്റലിലാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ല, കാരണം ഹോസ്റ്റൽ ലൈഫിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം നമുക്ക് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഹോസ്റ്റലിന് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഹോളിഡേയ്സ് ആണ്, നമ്മളെ ഹോസ്റ്റലിലെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ മാച്ചസിനുള്ള ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നമുക്ക് നാടായിട്ടുള്ള കണക്ഷൻ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മാച്ചസ് കളിക്കും ഹോളിഡേയ്സ്, അപ്പോൾ നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഞാൻ അതിനിടയിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ക്രിക്കറ്റിൽ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഭയങ്കര മെൻ്റലി തളർന്നു പോയി. കാരണം നമുക്ക് നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടിയിട്ട് നമ്മൾ ചില്ല് ചെയ്തിട്ട് നമ്മൾ ആ വിഷമം മറക്കും. അങ്ങനെ എനിക്ക് പോകാൻ ആരും ഉണ്ടായിരുന്നില്ല, കാരണം അവരായിട്ട് കമ്പനി ഇല്ല. വർഷങ്ങളായിട്ട് ഞാൻ സ്വന്തം ഹോസ്റ്റൽ ലൈഫും ക്രിക്കറ്റ് പ്ലെയേഴ്സായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജുനൈസ് എന്നെ വിളിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നീ 2 ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജുനൈസിൻ്റെ കൂടെ നിന്ന ആ നൃത്തം ഒരു 3-4 ദിവസമേ നിന്നിട്ടുള്ളൂ. അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിക്കറ്ററായിട്ടാണ് ജുനൈസിൻ്റെ അടുത്തേക്ക് പോയത്, പക്ഷേ ഞാൻ തിരിച്ച് വന്നത് യൂട്യൂബറായിട്ടാണ്. കാരണം ജുനൈസ് എനിക്ക് യൂട്യൂബിലെ പല എന്താ പറയുക, ഞാനപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. സൈനത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൊസൈറ്റിയിൽ മൊത്തം കാണാൻ പറ്റുന്ന ഒരു ഇത്ത, എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മളെ മെൻ്റലി ഹറാസ് ചെയ്യുന്ന ഒരു ഇത്ത. അങ്ങനെ ഞാൻ കുറച്ച് ഒരു അറബിക് ക്യാരക്ടർ കാസിം അബുദാബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ കുറച്ച് ക്യാരക്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ജുനൈസിനും കുറച്ച് പേർക്ക് അറിയായിരുന്നു. അപ്പോൾ ആ കാലിബർ അവർക്ക് അറിയണോണ്ടാണോ അറിയില്ല, ജുനൈസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു അവിടെ യൂട്യൂബറാവ്. കാരണം UK പോയിട്ട് ഈ അവിടെ വർക്ക് ചെയ്ത് ഞാൻ ജുനൈസിനോട് പോലും ഞാൻ പഠിക്കാനാണ് പോകുന്നത് പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ മെല്ലെ തീരുമാനിച്ചു. ജുനൈസ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അധികം കഷ്ടപ്പാടില്ലാതെയാണ് യൂട്യൂബിൽ എനിക്ക് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നത്. അതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ലോലി ഉള്ള ഗ്രോത്ത് പെട്ടെന്ന് യൂട്യൂബ് എത്തിയപ്പോൾ ഭയങ്കര ഹൈക്കായി.
എന്നെ അറിയുന്നവർക്ക് അറിയുണ്ടാവും, പെട്ടെന്ന് അത് സീറോ ടു ഹീറോ എന്ന് പറഞ്ഞാൽ പോരാ, അതിലും ടോപ്പിലായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ജൂണായിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ എനിക്ക് 740,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈക്ക് ഭയങ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ എനിക്ക് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, എൻ്റെ ഒരു ഫ്യൂച്ചർ തന്നെ മാറ്റിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ക്രിക്കറ്റിൽ നിന്ന് എന്താ യൂട്യൂബർ ആയതൊന്നും കഥകളൊന്നും അധികം ആർക്കും അറിയില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പാഷൻ്റെ പുറകെ പോകും. പക്ഷെ പാഷൻ നമുക്ക് എത്രത്തോളം നമ്മളെ പാഷൻ അച്ചീവ് ചെയ്യാൻ നമ്മളെ കൂടുതൽ ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ, നമ്മളതിന് ക്യാപ്പബിൾ ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഒരു മലപ്പുറത്ത്, ഞാൻ മലപ്പുറംകാരനാണ്. അപ്പോൾ ഒരു മലപ്പുറത്ത് ജനിച്ച ആളെന്ന് പറയുമ്പോൾ എപ്പോഴും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ രക്തത്തിലുള്ള സംഭവമായിരിക്കും മലപ്പുറത്തുകാരുടെ. എസ്പെഷ്യലി ഫുട്ബോൾ, ഇവിടെ എല്ലാവർക്കും ഫുട്ബോൾ മതി. ഫുട്ബോൾ മോശമാണെന്നല്ല, പക്ഷേ വേറെയും കുറേ ഗെയിംസ് ഈ ലോകത്തുണ്ട്. അപ്പോൾ അതിലും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മലപ്പുറംകാരനാണ്, ഇവിടുത്തെ ആളുകളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. പറയാനുള്ളത്, മലപ്പുറത്തുള്ള സ്പോർട്സ് കൗൺസിലുകൾ, അസോസിയേഷൻസ് എപ്പോഴും ക്രിക്കറ്റ് പ്ലെയേഴ്സിന് ഒന്നും കൂടെ, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം ഇന്ത്യനെ ഏറ്റവും കൂടുതൽ ടോപ്പിലെത്തിച്ച ഗെയിമാണ്. ആ ഒരു ഗെയിമിനോട് കുറച്ചും കൂടി റെസ്പെക്റ്റും കുറച്ചും കൂടി ഒരു കമ്മിറ്റ്മെൻറ്റും കാണിക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഒരുപാട് പ്ലെയേഴ്സ് വരുന്നുണ്ട്, ഇവരൊന്നും എൻ്റെ പോലെ ആയിപ്പോരുത്. കാരണം ഞാൻ, എനിക്കിങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ, എനിക്കൊരു സെക്കൻഡ് പാഷനായിട്ട് എനിക്ക് വീഡിയോഗ്രാഫി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ സ്പോർട്സ് മാത്രം കണ്ടിട്ട് എല്ലാം ഒഴിവാക്കി വന്ന പ്ലെയേഴ്സ് ഉണ്ടാവും, അവർക്ക് ഈ ഒരു ഗതി വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം എടുത്തു പറഞ്ഞത്. സോ ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആണോ എനിക്കറിയില്ല. നമുക്ക് പാഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് ടാലൻറ്റ് എന്ന് പറയുന്ന സാധനം ഒന്ന് മാത്രമായിരിക്കില്ല. എല്ലാ മനുഷ്യനും മൾട്ടിപ്പിൾ ആയിട്ട് അത് ഒരുപാട് ടാലൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടാത്തൊരു ടാലൻറ്റിൻ്റെ പുറകെ, നമ്മളെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യാത്ത ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മളതിന് സീക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ടാലൻറ്റുകൾ ഉണ്ടാവും. ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക, നമുക്ക് ഉള്ളിലേക്ക് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ ടാലൻസ് നമുക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറകെ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകളുടെ കൂടെ നടക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റേജ്, ജോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, പലരുടെയും ഡ്രീം പോലെ എൻ്റെയും ഡ്രീം ആയിരുന്നു. ഫൈനലി ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഞാൻ കംഫർട്ടായിട്ടുള്ളൊരു ഫീൽഡിൽ വഴിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി, താങ്ക് യു. ഇപ്പോൾ കണ്ട വീഡിയോ പോലെ നമുക്കും പല കാര്യങ്ങളും നേടണമെന്നും സാധിക്കണമെന്നും ആഗ്രഹമുണ്ടാവും അല്ലേ? ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഷോർ സ്കിൽസിലൂടെ നമുക്കത് എളുപ്പമാക്കാം. എങ്ങനെയാണെന്നല്ലേ? വരൂ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഷോർ സ്കിൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഗ്രാമർ, വൊക്കാബ്, റീഡിംഗ്, സ്പീക്കിംഗ് പ്രാക്ടീസസ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലേ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു എൻവയോൺമെൻറ്റ്. ഷോർ സ്കിൽസിലൂടെ വി ആർ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ ഫോർ യു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അതിനുശേഷം വരുന്നു ഗ്രാമർ സെഷൻ. ഇവിടെ വീഡിയോസിലൂടെ നമ്മൾ ഗ്രാമറിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നു വൊക്കാബ് സെഷൻ. ഇവിടെ ദിവസവും പുതിയ വാക്കുകൾ പഠിക്കുകയും ഡെയിലി ലൈഫിൽ അതിൻ്റെ യൂസേജസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വരുന്നതാണ് റീഡിംഗ് പ്രാക്ടീസ്. ഇവിടെ നമ്മൾ ഗ്രാമർ, റീഡിംഗ്, സ്പീക്കിംഗ് എല്ലാം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. കൂടുതൽ അറിയാനായി അൺലോക്ക് ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.